കർത്താവ് യേശുമിശിഹായുടെ ജനനപ്പെരുന്നാളിനെ സംബന്ധിക്കുന്ന അഞ്ചാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് പള്ളി ചുറ്റുമുള്ള പ്രദക്ഷിണത്തിന് ശേഷം പട്ടക്കാരും ശുശ്രൂഷക്കാരും ജനങ്ങളും പള്ളിയകത്ത് കയറി പട്ടക്കാരൻ ഖുദൂസ് ഖുദൂസീൻ എന്ന് പറയുന്ന അതിവിശുദ്ധ സ്ഥലമായ മദ്ബഹയിൽ പരിപൂർണ അംശവസ്ത്രധാരിയായിട്ട് സ്ലീബായും കയ്യിൽ പിടിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന സ്ലീബ ആഘോഷക്രമമാണ്. ആ ക്രമത്തിൻ്റെ കിഴക്കൂട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഇന്ന് നാം കാണുവാൻ പോകുന്നത് അതേ രീതിയിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷമാണ്. അതിലെ പ്രാരംഭ പ്രാർത്ഥന ഞാൻ വായിക്കാം. അവിവാഹിതയും നിത്യകന്യകയും ആയവളിൽ നിന്ന് ഏകനായി ജനിച്ച ഏകജാതനായുള്ളവേ, നിന്റെ പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവവുമേ, ഉന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി എന്ന് മാലാഖമാരോടുകൂടെ അട്ടഹസിക്കുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. അത് വിശുദ്ധ മാതാവിനെ പറ്റിയാണ് ആദ്യമായി പറയുന്നത്. അവിവാഹിതയായ മാതാവ്, നിത്യകന്യകയായ ദൈവമാതാവ്, അവളിൽ നിന്ന് ഏകനായി ജനിച്ച, അവൾക്ക് ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ, അതിനാണ് ഏകനായി ജനിച്ച ഏകജാതനായുള്ളത്. അവളുടെ ഏകജാതനാണ്, അതേസമയം തന്നെ ദൈവത്തിൻ്റെയും ഏകജാതനാണ്. ദാതന്നും മാതാവിനും സുതനേകൻ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഉന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, എക്സെട്ര, ഭൂമിയിൽ സമാധാനം. അത് മാലാഖമാരുടെ ഇറങ്ങി വന്ന് പറഞ്ഞ വചനങ്ങളാണ്, അത് നമ്മൾ കേട്ടതാണ്. ഇനി രക്കുമ്പോൾ സുന്ദരിയാം കന്യയിൽ നിന്നും ന്യൂനതയെന്നിയതനുവേറ്റാൻ വാനൽ താതൻ തന്മടിയിൽ ന്യൂനതയെന്നിയ നിവസിച്ചാൻ സ്തുതിയാൽ മേന്മേൽ നമ്മൾ കങ്ങവനെ വാഴ്ത്തി പാടിയിടാം. സുന്ദരിയായ കന്യകയിൽ നിന്നും നമ്മുടെ ആത്മീയ സൗന്ദര്യമാണ് പറയുന്നത്. ന്യൂനതയെന്നിയെ തനുവേറ്റാൻ, ദൈവികമായ തൻ്റെ മഹത്വത്തിനോ സാരാംശത്തിനോ യാതൊരു ന്യൂനതയും കൂടാതെ ശരീരം ധരിച്ചു കന്യകയിൽ നിന്ന്. വാനിൽ താതൻ തന്മടിയിൽ ന്യൂനതയെന്നിയെ നിവസിച്ചാൽ, അതേ സമയം തന്നെ സ്വർഗത്തിൽ പിതാവിൻ്റെ മടിയിൽ ന്യൂനത കൂടാതെ താൻ നിവസിച്ചിരുന്നു. സ്തുതിയാൽ മേന്മേൽ നമ്മൾക്കങ്ങവനെ വാഴ്ത്തി പാടിയിടാം. അടുത്തത് മസക്കോനിയസോ ിൽ പാലകനുളവായ ദൈവം ഈ ദിവസത്തിൽ ദൂതന്മാർ അജപാലന്മാർക്കരിവേകി ജാതികളെ പെരുന്നാൾ ഘോഷി ജാസ്ലീബായെ കൂപ്പുന്നു. കുടിയേലായി സോൻ, കുടിയേലായി സോൻ, കുടിയേലായി സോൻ മൂന്ന് പ്രാവശ്യമായിട്ട് വസിച്ച് പറയുന്നു. ഇനി അടുത്തത് വടക്കൂട്ട് തിരിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. മസിഹാതമ്പുരാനെ, നിൻ്റെ എണ്ണത്താൽ മറ്റുള്ളവർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടായി. ഭൗമികർക്ക് നിരപ്പും സമാധാനവും പ്രത്യാശയും നൽകപ്പെട്ടു. പിതാവിനും ആദാമിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന കോപം നീക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിന്റെ പെരുന്നാളിൽ സന്തോഷിക്കുവാനും കോപത്തിൽ നിന്ന് സ്വതന്ത്രരായിത്തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്താ പ്രാർത്ഥന? അതിലടങ്ങിയിരിക്കുന്നത് പിതാവിനും ആദാമിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന കോപം നീക്കപ്പെട്ടു. ഒരു കടമുണ്ടായിരുന്നു, അതിനെപ്പറ്റി പിതാക്കന്മാർ പറയുന്ന ഈ ക്രിസ്മസ് ശുശ്രൂഷയിൽ തന്നെ ഗാനങ്ങളിലുണ്ട്. അദ്യജയാമങ്കനയാലേ ആദാമൻ ദുരുകടമേറി രക്ഷകനെ പെറ്റാൽ മാറിയാം ഇന്നാളാ കടവും വീടി. വലിയ കടം, മനുഷ്യജാതിയെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ആ വലിയ കടം ഇന്ന് നീക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത എക്കുവോ ദൈവത്തിൻ മാതാവിനിൻ നായകനാം കർത്താവിൽ നിൻ ഉൾത്തടമഭിമാനം കൊള്ളൂ. മാനസമാനം നീക്കുന്നു നിന്നിൽ നിന്ന് ശരീരത്തെ പൂണ്ടവനാം വചനം ദൈവം. തിരുജനനത്തിനു ബിംബിഹ നിൻ കന്യാത്വത്തെ രക്ഷിച്ചു. ദൈവത്തിൻ്റെ അമ്മയെ, അല്ലയോ അമ്മയെ, നിൻ നായകൻ നാം കർത്താവിൽ നിന്ന് ഉൾത്തടം അഭിമാനം കൊള്ളു. മാനസമാനം നിൽക്കുന്നു, അമ്മയുടെ അസ്റ്റേറ്റ്,
മെൻ്റൽ സ്റ്റേറ്റ്, സ്പിരിച്വൽ സ്റ്റേറ്റിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അത് മാതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മറിയാം പറഞ്ഞു, എന്തെന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു. എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുകയാണ്. ദേഹം, ദേഹി, ആത്മാവ്, ഇങ്ങനെ മൂന്നാണല്ലോ മനുഷ്യനുള്ളത്. അപ്പോൾ ദേഹത്തിനകത്ത് ദേഹി, എൻ്റെ ദേഹി എന്ന് പറയുന്നത് അതാണ്. എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിക്കുക. അപ്പോൾ സന്തോഷിക്കുന്ന ആത്മാവാണ് സ്പിരിച്വലായിട്ടുള്ള എൻജോയ്മെൻ്റ്. അങ്ങനെ മാതാവിനെ പറ്റിയാണ് ഈ ശിവ ആഘോഷത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നത്. അത്രയ്ക്ക് ഔന്നത്യമേറിയ പദവിയാണ് മാതാവിനുള്ളത്. മാതാവ് മൂലമല്ല ഈ ശിവ പോലും ലോകത്തിന് പ്രധാനം ചെയ്യുവാൻ ദൈവത്തിന് കഴിഞ്ഞത്. മാതാവിൻ്റെ മകൻ ശിവായിൽ കയറി, ശിവായിന്മേലേറി, മറിയാമില്ലെന്നിരുത്ത ശരീരത്തോടുകൂടി ശിവായിൽ കയറി എന്നല്ലേ പറയുന്നത്. ആ ശരീരത്തോടുകൂടി തന്നെയല്ലേ ഉയർത്തെഴുന്നേറ്റത്. ഭേദം കൂടാതെ മനുഷ്യനായ ശരീരമല്ലേ. ആ ശരീരത്തിലെ ദൈവത്വം എപ്പോഴും ഉണ്ടായിരുന്നു. മാനുഷികമായ പ്രാണൻ മാത്രമാണ് മരണസമയത്ത് വിട്ടുപോയത്. ഇമ്മാനുവേൽ ദേവേശൻ ദാരുവിൽ തൂങ്ങി ഇൽശാദായതനയൻ വീരന്താരതാഴ്ത്തി മരിച്ചു റൂഹ മാത്രം വീട്ടല്ലോ തരുവിൽ നിജസാരാംശം മേനിയിൽ നിവസിച്ചു വേർവെട്ടാൻ നീ സാരമതാമ്മ നിഷികമാം ജീവൻ വിലപിച്ചിടട്ടുടയോനെ ക്രൂശിച്ചോർയൂതർ ഹല്ലേലൂയ കഷ്ടമവർക്കെന്നും അല്ലെന്ന് മനസ്സിലാകും. കർത്താവിൻ്റെ ആ കുരിശിൻ്റെ കാര്യമുള്ള മരണത്തിൽ സംഭവിച്ച സംഗതികളെക്കുറിച്ച് പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ധ്യാനം മൂലമാണ്. അതാണ് വിശുദ്ധ സഭയുടെ അവിജ്ഞാനം എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ കൂടെ തന്നെ വിജ്ഞാന സംബന്ധമായ പഠനത്തിനുമുള്ള കേളി രംഗമെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് നമ്മുടെ സഭയിലെ ലിറ്റർജിയിൽ പലയിടത്തും കാണുന്നത്. പിന്നെ അടുത്തത് മസക്കോണിയസോ ഇന്നൊരു ശിശുജാതം ചെയ്തു വിസ്മയമെന്നതിനഭിധാനം സ്വയമേ ദൈവം ശിശുവെ പോൽ വെളിവായതു വിസ്മയമല്ലോ അവനെയും രക്ഷാകരമാം കുരിശിനെയും കൂപ്പുന്നുലകം പ്രാർത്ഥനയോടധുനാ ഞങ്ങൾ കോശമൊടിങ്ങനെ പാടിയിടും കുറിയലായുസോൻ കുറിയലായുസോൻ കുറിയലായുസോൻ. ഇന്നൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ്റെ പേര് വിസ്മയമെന്നാണ്. അത്ഭുതമന്ത്രി, വീരനാൻ ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ് എന്നൊക്കെ ഏശയ്യ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലാണ് അത്ഭുത മന്ത്രിയാണ് അവൻ, അതാണ് വിസ്മയം. ഇനിയും പ്രഭാത പ്രാർത്ഥനയുടെ ഒരു പ്രമേയവനുണ്ട് അതിനകത്ത്. എന്തുകൊണ്ടാണ് ഈ വിസ്മയം എന്നും പറഞ്ഞു ഏതാണ്ടൊരു രണ്ട് ദർശനമുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നാലെ വിശദീകരിക്കാം. അവനെയും രക്ഷാകരമാ കുരിശിനെയും കൂപ്പുന്നുലകം. അവനെയും കുരിശിനെയും അവനോടൊപ്പം അവനെ കൂപ്പിക്കഴിഞ്ഞ് കുരിശിനെയും കൂപ്പുന്നു. കുരിശ് ഇസ് ദി ഇൻസ്ട്രുമെൻ്റ് ഓഫ് സാൽവേഷൻ. അതുകൊണ്ടാണ് ആ കുരിശിനെ നമ്മൾ കൂപ്പുന്നത്. ഇനിയും തെക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന. തിരുവിഷ്ടത്തോടെ ജനനത്തിനായി വരികയും തൻ്റെ ജനനത്താൽക്കനികയായ മാതാവിൻ്റെ മുദ്രകൾക്കോ കന്യാത്വത്തിനോ അഴിവ് വരുത്താതിരിക്കുകയും ചെയ്തവനും അനാദ്യത്തെ പിതാവിൻ്റെ പുത്രനും വചനവുമായുള്ളൂ. സംശയരഹിതമായി നീ ദൈവം തന്നെയാകുന്നു എന്നതിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യ ദൈവവുമേ, നിന്നിൽ നിന്നുള്ള നിരപ്പും സമാധാനവും സകലവിധമായ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തൻ്റെ ജനത്താൽ കന്യകയായ മാതാവിൻ്റെ മുദ്രകൾക്കോ കന്യാത്വത്തിനോ അഴിവ് വരാതിരിക്കുകയും ചെയ്തവനും എന്തോ അതുപോലെ അല്ലേ തൻ്റെ ഉയർപ്പെങ്കിൽ കബറിൽ നിന്ന് വന്നത്. മുദ്രയ്ക്കോട്ടും കേടില്ലേ നാരായുന്നാചാര്യന്മാർ ഒന്നേച്ചുത്തരമാതിനവർ ചൊന്നാർ മുദ്രയ്ക്കൊട്ടും കേടില്ല മൃതരാ ഞങ്ങളെയാക്കീത്തീർ താശ്ചര്യം വരുവീൻ ഗാൺമീൻ ഞങ്ങൾ സ്വപ്നം കാണുന്നു എന്നാലും ദൈവം കാട്ടും
ദൈവം കാട്ടുന്ന അത്ഭുതങ്ങളെ മറക്കാനാകുമോ എന്നാണ് അത് അവസാനിക്കുന്നത്. അപ്പം മുദ്രയ്ക്ക് കേടില്ല. അതുപോലെ തന്നെയാണല്ലോ ശ്രീയന്മാർ ശ്രീയോന്മാളികയിൽ പേടിച്ച് കൂടിയിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വാതിൽ തുറക്കാതെ അവരുടെ അടുക്കലേക്ക് താൻ വന്നു പ്രവേശിച്ചു. അങ്ങനെയാ, ആർക്കും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. അതൊക്കെയാണ് ദൈവത്തിൻ്റെ അതിശയ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. സംശയരഹിതമായി നീ ദൈവം തന്നെയാകുന്നു എന്നതിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വചനം ജഡമായി, കന്യക പ്രസവിച്ചു, ദൈവം മനുഷ്യനായി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക്, സാധാരണക്കാർക്കല്ല, ബുദ്ധിമാന്മാർ നമ്മൾ വിചാരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കും മറ്റുള്ളവർക്കും എല്ലാം സംശയമാണ്. അതത്ര എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്ന പോലെയല്ല ദൈവം ആ സംവിധാനങ്ങളൊക്കെ ചെയ്തത്. അത്രയും മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിന്നിൽ നിന്നുള്ള നിരപ്പും സമാധാനവും സകലവിധമായ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പള്ളിയിൽ പോകുന്ന എന്തിനാ, സ്ലീപ ആരാധനയെ സംബന്ധിക്കുന്ന എന്തിനാ, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന എന്തിനാ സംരക്ഷണം, സ്ലീപ എന്തിനാ? നമ്മൾ പാടത്തില്ലേ, നാഥാനിൻ രാജ്യത്തിൻ മഹിമാഗമനെ ശ്രീവാ ചിറകാൽ ഞങ്ങളെ മോടിക്കൊള്ളണമേ. ആ ശ്രീവായുടെ സംരക്ഷണം നമുക്ക് തരുവാനായിട്ടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിനോടുള്ള മധ്യസ്ഥയോടൊപ്പം മോറാനേശു ശ്രീവായാൽ മാതാവിൻ യാചനയാലും നീക്കണമെങ്കിൽ നിന്ന് കോപത്തിൻ വടികൾ എന്ന് പാടുന്നില്ലേ. ഇനി അടുത്തത് എക്ബോയാണ്. ഈ ദിനം ആത്മജ ജനനത്തിൽ ഭൂവിൽ ശാന്തിയതും വാനിൽ സ്തുതിപരനും നരലോകർക്ക് ശരണവും അറിയ ചീറയന്മാർ, ചീറയമാലാഖമാർ ഈ ദിവസം മനുഷ്യന് സമാധാനവും ദൈവത്തിന് സ്തുതിയും അർപ്പിച്ചു. അതിൻ്റെ അടുത്ത പാട്ട് മസക്കോനീസോ. ഈശാനാഥ ശ്ലീബാനിൻ ജനനീ പ്രാർത്ഥന എന്നിവയാൽ മായിച്ചിടുക ഞങ്ങളിൽ നിന്നുൾക്കോപത്തിൻ പ്രഹരങ്ങൾ, ദിശയെങ്ങും നിൻ ശാന്തിയതും ശമവും നിവസിപ്പിക്കണം. പ്രാർത്ഥനയോടതുനാ ഞങ്ങൾ കോശമൊടിങ്ങനെ പാടിയിടും. കുറിയരായിസോൺ 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 എന്ന് പറഞ്ഞിട്ട് സ്ലീബ ആഘോഷത്തിൻ്റെ ഭാഗം തീരും. അപ്പം പൊതുവേ പറഞ്ഞാൽ സ്ലീബ ആരാധനയുടെ പാർട്ട് വൺ മാത്രമാണിത്. അതിൽ നമ്മൾ കേട്ട പ്രകാരം കർത്താവിൻ്റെ മാതാവിൽ നിന്നുള്ള ജനനം, മാതാവിൻ്റെ സ്റ്റാറ്റസ് നിത്യജനെന്നുള്ള സ്റ്റാറ്റസ്, പിന്നെ മാതാവിനോടുള്ള മധ്യസ്ഥത, പിന്നെ സ്വർഗവും ഭൂമിയുമായിട്ടുള്ള ആ ഇൻ്ററാക്ഷന്, സ്തുതിപ്പുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുക. സോ ഇത് അതൊരു ലിങ്കാണ്, ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്കുള്ള ഒരു ലിങ്ക് ത്രൂ ദ മദർ ഓഫ് ഗോഡ്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് യഥാർത്ഥമായ സ്ലീബ ആരാധന. ശഗുത്തോ ദസലീബോ എന്ന് സുറിയാനി പറയും. ആ ശഗുത്തോ ദസലീബോ ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കുക. അതിന് മുമ്പായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു പറഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് അവസാനിപ്പിക്കുക. അതിലൊന്നാമത്തേത്, പ്രദക്ഷിണത്തിന് പട്ടക്കാരും അതുമായി കയറി അംശവസ്ത്രങ്ങളെല്ലാം ധരിക്കുക. പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് വിശുദ്ധ സ്ലീബ കയ്യിലേന്തിരിക്കുകയാണ്, പ്ലെയിൻ ക്രോസ്. അതിൽ മറ്റുള്ള ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ പട്ടുനൂലോ കുരുത്തോലയുമായിട്ട് ബന്ധിപ്പിച്ചൊന്നുമില്ല. പ്ലെയിൻ ക്രോസ് ഡിനോട്സ് ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. മനസ്സിലായല്ലേ? ഈ പ്ലെയിൻ ക്രോസും എടുത്തുകൊണ്ട് പ്രദക്ഷിണത്തിന് വരികയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ പ്രദക്ഷിണത്തിന് വന്ന് ജീജ്വാലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ചുറ്റും, അത് കഴിഞ്ഞ് പള്ളിക്ക് ചുറ്റും ഒരു പ്രാവശ്യം, അങ്ങനെ രണ്ട് സർക്കിൾ വരച്ചിട്ട് അവസാനം അതുമായി കയറി ഒരു കുരിശുകൊണ്ട്, അപ്പോൾ രണ്ട് സർക്കിൾ ഒരു കുരിശും, അത് ബേസിക്കായിട്ട് കയറി നമ്മൾ കുർബാന എഴുതുന്ന അപ്പത്തിൻ്റെ ഷെയ്പ്പാകും. അകത്തൊരു ഒരു ഔട്ടർ സർക്കിള്, ഇന്നർ സർക്കിള്, നടുക്കൊരു വലിയ കുരിശ്, പിന്നെ അതിലെ ഔട്ടർ സർക്കിളിനെ നാല് ഭാഗങ്ങളാണ് അപ്പോൾ വരുന്നത്. അതിനെ എട്ടായിട്ട് പിന്നെ ഭാഗിച്ചിട്ട് വെളിയിലെട്ട്, അകത്ത് നാല്, അങ്ങനെ എട്ടും നാലും പന്ത്രണ്ട് ഗോപുരങ്ങളും പന്ത്രണ്ട് കുരിശുകളുമാണ്. അതിൽ സ്വർഗീയ ഊർസിലേമിൻ്റെ മോഡലാണത്. അതൊക്കെ ഞാൻ വേറൊരു ക്ലാസ് വിവരിക്കാം, ഇപ്പോൾ തൽക്കാലം പറഞ്ഞതേ ഉള്ളൂ. ആ പ്രദർശനത്തിൽ പോലും അതിൻ്റെ ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന മഹാരഹസ്യങ്ങളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രദക്ഷിണം പോകുന്നു, അംശവസ്ത്രം ധരിച്ച് സ്ലീബായം പിടിച്ച് പ്രദക്ഷിണം പോകുന്നു. എന്തിനായി പ്രദക്ഷിണം? പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോരെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ
അതിന് ഉത്തരവുണ്ട്. അംശവസ്ത്രങ്ങൾ ധരിക്കുന്നതിന് ഉത്തരവുണ്ട്. വേദപുസ്തക സംബന്ധമായതിൽ തെളിവ് വേണ്ടിയവർക്ക്, ഇപ്പോൾ എല്ലാവർക്കും അത് വാക്യം വേണമല്ലോ, അങ്ങനെ വേണ്ടിയവർക്കും തെളിവുണ്ട്. അതെവിടെയാണ് തെളിവ്? വേദപുസ്തകത്തിൽ പലയിടത്തുമുണ്ട്. വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ സ്തോത്രം ചെയ്യുവീൻ. ഏതാ? 1 ക്രോണിക്കിൾ 16:30 അതുപോലെ തന്നെ സങ്കീർത്തന 29:2-96, പിന്നെ പുറപ്പാട് 28:2. ഇവിടെയെങ്കിലെല്ലാം ഉണ്ട് വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് യഹോവയെ സ്തോത്രം ചെയ്യുവീൻ. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്തിനാ? മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട്. അപ്പോൾ ദൈവത്തെ അതുപോലെ മഹത്വപ്പെടുത്താനായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് കൊടുക്കാവുന്നതിലെ ഏറ്റവും വലിയ മഹത്വം ദൈവത്തിന് കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ മാലാഖയുടെ രൂപത്തിലാണ് മധുബഹായിൽ നിൽക്കുന്നത്, അപ്പാചാര്യൻ വിശുദ്ധ കുർബാന ചെല്ലാനായിട്ട്. അപ്പം നമുക്ക് അതൊരു സദ്യ, ഒരു ആത്മീയ സദ്യ ഈ മധുബഹായിലെ സെറ്റപ്പൊക്കെ കാണുന്ന ഹൗതുമാലാഹ ചെല്ലുമ്പോൾ തന്നെ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ആത്മീയ വികാരങ്ങളാണ് പൊങ്ങി വരുന്നത്. നമ്മൾ വാസ്തവത്തിൽ മറിയാൻ പറഞ്ഞതുപോലെ എൻ്റെ ദേഹി കർത്താവിനെ പോലത്തൊന്നുമെൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നതിനാണ് ജീവിതത്തിൽ സന്തോഷിക്കുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു വിശേഷമാണ് നമുക്കവിടെ ഉള്ളത്. എലവേറ്റിംഗ് അവർ സെൽഫ് സ്പിരിച്വലി സെലസ്റ്റിയലി. ആ നമ്മൾ നമ്മുടെ ഞാൻ എൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തും എന്ന് പറയുന്ന ആ രീതിയിലേക്ക് വരികയാണ്. പിന്നെ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു അതിൻ്റെ അർത്ഥം. പിന്നെ ഈ പട്ടക്കാരൻ്റെ കുരിശ് പിടിച്ചിരിക്കുക, മരക്കുരിശ്, ഇതിൻ്റെ ഇത്ര വലിയ പ്രാധാന്യം. കുരിശിനെ പറ്റി നമ്മൾ പറയുന്നത് എന്നതാ? ശ്ലീ ബോ ബോ സോ ദിശൈനോ ശ്ലീ ബോ നീ സു സോ കൂസോ ശ്ലീ ബു ബേവോ ഫ്രീനാൻ ബേക്കൂലൻ അതാണ് ശ്രീബായെ പറ്റി പറയുന്നത്. ശ്രീവായിക്കമതാം ലക്ഷ്യം വിജയത്തിൻ കുടിതാൻ ശ്രീബാരക്ഷവരിച്ചവർണാമെല്ലാം ശ്രീബായിൽ അഭിമാനിക്കും. നമ്മളൊരു പാട്ട് പാടിയല്ലോ, മറിയാമൻ്റെ ഉൾത്തടം അഭിമാനം കൊള്ളുമെന്നൊരു വരി പാടി. അതുപോലെ നമ്മൾ അഭിമാനിക്കുന്ന വിശുദ്ധ ശ്രീബായിലാണ്. അപ്പോൾ ശ്രീബായും പിടിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം അതിനുണ്ട് വേദവാക്യം വേണ്ടിയവർക്ക്. അത് നമ്മളറിയണമെങ്കിൽ യോശുവയുടെ പുസ്തകത്തിലേക്ക് പോകണം. യോശുവയുടെ പുസ്തകം 6 ചെല്ലുമ്പോൾ അവിടെ കാണാം. ഞാനത് വായിക്കുക, നിങ്ങൾ മനസ്സിലാക്കണം. യോശുവ ആദികാലത്ത് എഴുന്നേറ്റ് പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിൻ്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. 2 ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 6 ദിവസം. 7-ാം ദിവസമോ അവർ അധികാലത്ത് അരുണോദയത്തിങ്കിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. ഉണ്ടോ? 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. ഉണ്ടോ? ഇനി അത് കണ്ട വിഷമുണ്ട്. അപ്പോൾ യഹോവയുടെ നിയമപട്ടകവും പിടിച്ചുകൊണ്ടാണ്, പുരോഹിതനെ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ 7 പ്രാവശ്യം, 6 ദിവസം ഓരോ പ്രാവശ്യവും, 7-ാം ദിവസം 7 പ്രാവശ്യവും, അങ്ങനെ 7 വാറും 13 പ്രാവശ്യം എരിഹോ പട്ടണത്തെ ചുറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? എരിഹോ മതിലുകൾ തട്ടി തകർത്തവൻ യോർദാൻ വറ്റിച്ചവൻ കൂടെയുണ്ട് എന്ന് പണ്ടത്തെ ഉപദേശിമാർ പാടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉപദേശിമാരുടെ പാട്ടൊക്കെ വേറെയാണ്, അതൊക്കെ സിനിമാ രസങ്ങളൊക്കെ കലർന്നതാണ്. പഴയ പാട്ട് ഇതൊക്കെ നമ്മുടെ ഒരു ആത്മീയത ഉണർത്തുന്ന പാട്ടുകളായിരുന്നു. അങ്ങനെ താഴെ വീണു. ആ ശക്തി എവിടെ നിന്ന് വന്നു? യഹോവയായ ദൈവത്തിൻ്റെ ശക്തി സംഭരിച്ചിരിക്കുന്ന ബാറ്ററിയായിരുന്നു സാക്ഷിപ്പെട്ടകം. ആ സാക്ഷിപ്പെട്ടകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിവരിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. അതിനകത്ത് അതിൻ്റെ മുകളിലെ കൃപാസനത്തിലെ അടിപ്പ് പണിയായിട്ടുള്ള 2 മാലാഖമാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് നിൽക്കുന്ന, കൈവിടർത്തി ചിറക് വിടർത്തി നിൽക്കുന്ന 2 മാലാഖമാർ, ആ മാലാഖമാരുടെ മധ്യത്തിൽ ദൈവം നിന്നുകൊണ്ട് അദൃശ്യനായി നിന്നുകൊണ്ട് ദൈവത്തിനെ
ഗുരുവിനും ഒരു നാളും കണ്ടിട്ടില്ല. കാരണം എന്താ? വചനമാ. അതുകൊണ്ട് ദൈവം അദൃശ്യനായി നിന്നുകൊണ്ട് സംസാരിച്ചു. പക്ഷേ ദൈവത്തിനെ കേൾക്കാൻ പറ്റും. ദൈവത്തിനെ കേട്ടത് എവിടെയൊക്കെയാ? യോർദാൻ തീരത്ത് കേട്ടു, യോഹന്നാൻ സ്നാന സമയത്ത് കേട്ടു, മരുഭൂമി മലയിൽ വെച്ച് കേട്ടു, സീനായി മലയിൽ വെച്ച് കേട്ടു. ഗോഡ് ക്യാൻ ബി ഹേർഡ് നോട്ട് സീൻ. അങ്ങനെ അന്ന് കാണാൻ പാടില്ലായിരുന്നത് ഇന്ന് കാണാം. അതാണ് ദൈവത്തിൻ്റെ കുരിശെന്ന് പറയുന്നത്. നമ്മൾ പഴയ നമസ്കാര പുസ്തകത്തിലൊക്കെ കാണുമല്ലോ, ഒരു കുരിശിൻ്റെ രൂപവും രണ്ട് മാലാഖമാരും മുട്ടുമേൽ നിന്ന് അതിനെ വന്ദിക്കുന്ന അടങ്ങി. ഇപ്പോഴത്തെ പുസ്തകത്തിൽ അതൊന്നുമല്ല, വേറെ ഏതാണ്ട് പടങ്ങളൊക്കെയാണ്. പേർഷങ്കോ കുരിശും ഏതാണ്ടൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് പഴയ പണ്ട് തൊട്ടേ ഉള്ള ഒരു സിമ്പിളാണ് നമ്മുടെ. മാലാഖമാർ ദൈവത്തെ വന്ദിക്കുന്നു, മാലാഖമാർ കുരിശിനെ വന്ദിക്കുന്നു. കുരിശ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ജയിപ്പിക്കുന്നതും രക്ഷിക്കുന്നതുമാണല്ലോ എന്നല്ലേ സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് പെട്ടകവും കൊണ്ട്, ആ പെട്ടകത്തിൽ സ്വർണ്ണമൊക്കെ ഉണ്ടാകും, പുറമൊക്കെ പൊതിഞ്ഞത്. അതിന് പോലെ ഇന്ന് സ്വർണ്ണ കുരിശാണ് കൊണ്ട് നടക്കുന്നത്. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. അതെല്ലാം വാസ്തവവും സത്യവും ദൈവികവും ദിവ്യവും വിശുദ്ധവുമാകുന്നു, അർത്ഥവത്താകുന്നു, ശാസ്ത്രീയമാകുന്നു എന്ന് നമ്മൾ ധരിക്കണം. അത് മനസ്സിലാക്കാനും ചെറു പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ആ പെട്ടകം കൊണ്ട് യോശുവ യെരിഹോ പട്ടണത്തിന് ചുറ്റും നടന്നപ്പോൾ മതിലുകൾ ഇടിഞ്ഞു വീണതുപോലെ ആകുന്നു നമ്മുടെ കുരിശും കൊണ്ടുള്ള പ്രവേശനം. ഇവിടെ മതിലൊന്നും ഇടിഞ്ഞു വീഴത്തില്ല, അതിനെ വേറെ വേറെ അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് ചൊരിയുകയാണ് ചെയ്യുന്നത് അതിന് പകരമായിട്ട്. അപ്പോൾ നമ്മൾ അംശവസ്ത്രങ്ങളുടെ പ്രാധാന്യം കണ്ടു, പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യം കണ്ടു, കുരിശിൻ്റെ പ്രാധാന്യം കണ്ടു. ഇങ്ങനെ ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. ഇനി ഒരു 13-ന്റെ പ്രാധാന്യം കൂടെ ഉണ്ട്. അത് ഇതിൻ്റെ എല്ലാം രഹസ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ രണ്ട് പ്രദക്ഷിണം ചെയ്തല്ലോ, ഒരു വലിയ വട്ടവും ഒരു ചെറിയ വട്ടവും. അപ്പോൾ ചെറിയ വട്ടം വലിയ വട്ടത്തിനകത്ത് വെച്ചിട്ട് അതിനെ രണ്ടിനെയും കൂടെ ബന്ധിപ്പിച്ച് ജോമെട്രിക്കലായിട്ട് സിമെട്രിക്കലായിട്ട് ഒരു കുരിശ് വരച്ച് കഴിഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞത് അങ്ങനെ 13 ഡോംസും 13 കുരിശുകളുമാണ്. അപ്പോൾ തിരുമേനിമാരുടെ ശിരോവസ്ത്രത്തിലുമുണ്ട് 13 കുരിശുകളുള്ളത്. ഒരു കുരിശ് വളരെ വലുതാണ്. അതുപോലെ തന്നെ ആ കുർബാനയപ്പത്തിലും ഒരു കുരിശ് നടക്ക് വലുതേ പോയിട്ട് 12 കുരിശുകളെ 12-ഉം 13 അതിനൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. അതേ മോഡലിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം, അതേ ബേസിക് മോഡലിലാണ് ശ്ലീപാഘോഷം നടത്തുന്നത്. ഒരു വലിയ കുരിശ് പിന്നെ ആചാര്യൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആഘോഷിക്കുകയും 12 പ്രാവശ്യം, ആ 3 പ്രാവശ്യം ഇതും അത് ആഘോഷിച്ച 4 ദിക്കിലേക്ക് ആഘോഷിക്കുമ്പോൾ 3, 4, 12, 1, 13 13 സഭയുടെ നമ്പർ, അപ്പോസ്തലന്മാരുടെ നമ്പർ തികച്ചത്. റോമാ ഓടിപ്പോയി, യൂത നശിച്ചുപോയി. അപ്പോൾ 10 പേരായപ്പോൾ എന്താ ചെയ്തത്? 2 പേരെ കൂടെ തിരഞ്ഞെടുത്തു, മത്യാസിനെയും മർക്കോസിനെയും ആണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെ തിരുത്തിക്കോണം. അപ്പോൾ അങ്ങനെ ആ 12 എന്നുള്ള സംഖ്യ തികച്ചു. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പെർഫെക്റ്റ് അഡ്മിനിസ്ട്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 12 പേരെ തികച്ചു. ഈ 12 എന്നാണ് അതിൻ്റെ വലിയ ഒരു കുരിശ്, ചെറിയ 12 കുരിശ്. ഇതാണ് നമ്മുടെ ബേസിക് മോഡൽ. അത് വിശുദ്ധ കുർബാനയപ്പത്തിലാണെങ്കിലും കൊള്ളാം, ദൈവ ആഘോഷത്തിലാണെങ്കിലും കൊള്ളാം, പട്ടത്വത്തിൻ്റെ സൂചനയായ ശിരോവസ്ത്രത്തിലാണെങ്കിലും കൊള്ളാം. എല്ലായിടത്തും അത് പ്രത്യക്ഷമാണ്, പരോക്ഷമായും അത് പലയിടത്തുമുണ്ട്. ഇങ്ങനെയുള്ള സംഗതികൾ കുറേശ്ശെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്ന് ഈ ക്ലാസ് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി ശ്രീവ ആരാധനയുണ്ട്, തീർന്നില്ല. ഇതുപോലെ തന്നെ 12+1 ഓർഡറിൽ ശ്രീവ ആരാധനയുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് ശ്രീ ക്രിസ്മസ് ആഘോഷം തീരത്തില്ല. പിന്നെ പ്രഭാത പ്രാർത്ഥന, 3-ാം മണി പ്രാർത്ഥന, മധ്യാഹ്ന പ്രാർത്ഥന, ഇതെല്ലാം കഴിയുമ്പോൾ ആരാധന തുടങ്ങത്തേ ഉള്ളൂ. യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയാണ്. അന്നേരം അത് തുടങ്ങത്തേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം. യു എസ് ഒ സിക്ക് വേണ്ടി ഡോക്ടർ CA നയനാൻ ചിത്രത്തിലാണ്.